ഹായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഫുട്ബോൾ 24 മൈലിലെ പ്ലേയേഴ്സിനെ ബേസ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. അവർ നമ്മുടെ സൈറ്റിംഗ് ഉള്ളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞു ജൂൺ നമ്മുടെ ജൂലൈ മിഡിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ജൂലൈ തീരാറായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് നോക്കിയിരുന്നിട്ട് ഒരു ഇൻഫർമേഷൻ ആരുടെ ഭാഗത്തു നിന്ന് കിട്ടണില്ല. അപ്പോൾ നമ്മൾ നോക്കണത് നമ്മുടെ ഇപ്പം നിലവിൽ കളിങ്ങിയാണെന്ന് അങ്ങനെ നടക്കണമെന്നില്ല. എല്ലാ മേജർ ക്ലബ്ബും ട്രാൻസ്ഫർ മാർക്കറ്റും അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിനെ വിൽക്കുക വാങ്ങുക ആ ഒരു രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെയാണ് അത് 24 ലത്തോളം നമ്മുടെ ഈ ഫുട്ബോളിന് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ മെയിനായിട്ട് നോക്കണേ. അതിലിപ്പോൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ലൈസൻസ് കിട്ടിയേക്കണ കുറച്ച് പ്ലേയേഴ്സും പിന്നെ ലൈസൻസ് പോകുന്ന പ്ലേയേഴ്സായാലും മിക്കവരൊക്കെ റിമൂവ് ആയി പോകാൻ നമ്മുടെ ഗെയിമിൽ നിന്ന് സാധ്യതകളുണ്ട്. കുറേ നമുക്കറിയാം കുറേ ക്ലബ് പ്ലേയേഴ്സൊക്കെ നമ്മുടെ സൗദി ലീഗ് അങ്ങനത്തെ ഇതിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഗെയിമിൽ നിന്ന് റിമൂവ് ആയി പോകാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ നോക്കണത്. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ നോക്കാനാണെങ്കിൽ അവർക്ക് ഒഫീഷ്യലായിട്ട് ലൈസൻസ് ഉള്ള കുറേ ക്ലബ്ബുകളുണ്ട്. അവിടെ ആസനൽ, സിറ്റി, ബയേൺ അതുപോലത്തെ കുറേ ക്ലബ്ബുകളുണ്ട്. അതല്ലാണ്ട് ലൈസൻസ് ഇല്ലാണ്ട് ഒരു ഡമ്മി പേരിൽ കുറേ ക്ലബ്ബുകൾ കൊണ്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ സിറ്റി ആയാലും റയൽ മാഡ്രിഡ് അങ്ങനത്തെ ക്ലബ്ബുകളൊക്കെ ഒരു ഡമ്മി പേരിൽ കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതല്ലാണ്ട് ലൈസൻസ് ഇല്ലാത്തുള്ള ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ലിപ്സിക്ക്, ബോറൂസ്യ ഡോർട്മുണ്ട് പോലത്തെ പ്ലേയേഴ്സുണ്ട്. അതിലെ പ്ലേയേഴ്സ് ഒക്കെ ഫ്രീ ഏജൻ്റ് ആയിട്ടാണ് കിടക്കുള്ളൂ. അവർക്ക് കുറേ ക്ലബ്ബ് പോലെ അപ്ഡേറ്റ് ഒന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്ലേയേഴ്സ് അത്യാവശ്യം ആ ഒരു ഉണ്ടസ്ട്രിയയിലൊക്കെ ഒട്ടി കളിച്ച പ്ലേയേഴ്സിനൊക്കെ പല ക്ലബ്ബുകളിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലബിൻ്റെ അപ്ഡേറ്റ് കിട്ടുമ്പോൾ ഒന്നെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ലൈസൻസിലോ അല്ലെങ്കിൽ അവരുടെ ഡെമ്മി ക്ലബ്ബ് ആ ഒരു പേരിൽ നമ്മുടെ ഗെയിമിലേക്ക് വേറെ വെർഷൻസ് അവരുടെ വരും. അപ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റിംഗ് ആളൊക്കെ നമ്മുടെ ഗെയിമിൽ നല്ല രീതിക്ക് ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹാളൻ്റാണ്. ഹാളൻ്റെ നമ്മുടെ ബൊറൂസിയ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗെയിമിനകത്ത് നമ്മൾ സാധാ ബേസ് കളിപ്പിച്ചുകൊണ്ടിരുന്നതിൽ അപ്ഡേറ്റ് ഒന്നും കിട്ടാണ്ട് സി ഫോമിലാകുമ്പോൾ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അതല്ലാണ്ട് ഒരു ഫീച്ചർ കാർഡെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നോർവേയുടെ ബേസ് ചെയ്ത് വന്നത്. പക്ഷേ പുള്ളി സിറ്റിയിലേക്ക് പോയപ്പോൾ കളി മൊത്തം മാറിയെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള അപ്ഡേറ്റിംഗ് ആളൊക്കെ പുള്ളി കിട്ടാൻ തുടങ്ങി, ഫോം കിട്ടാൻ തുടങ്ങി, പല പല കാർഡുകളും പ്ലെയർ ഓഫ് ദ വീക്കും ഹൈലൈറ്റ് കാർഡും ഷോർട്ട് ടൈം വരെ രണ്ടെണ്ണം ഹാളൻ്റിൻ്റെ ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റിംഗ് ആളെ ഗെയിമിൽ നല്ലിക്ക് വന്നിറങ്ങി ഈ ഫുട്ബോൾ ആയപ്പോൾ. അതുപോലെ തന്നെ വേറെ കുറേ പ്ലേയേഴ്സ് ഉണ്ടായാലും ഒന്ന് എക്സാമ്പിൾ പറയുക നമ്മുടെ ബെല്ലിങ്കമാണ്. പുള്ളിനെ റയൽ മാഡ്രിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു ഇതും കാണാനുള്ള കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് റയൽ മാഡ്രിഡ് കളിക്കുകയാണെങ്കിൽ എല്ലാ വീക്കിലും ആൾക്ക് ഫോമും കാണാനുള്ള വരും. അതല്ലാണ്ട് നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ പാക്ക് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഹൈലൈറ്റ് കാർഡൊക്കെ വേണമെങ്കിൽ അവൈലബിൾ ആവാം. നല്ല ഈ കളിച്ച പ്ലെയർ ഓഫ് ദി കാർഡ് വേണമെങ്കിൽ കൊണ്ടുവരാം, വേണമെങ്കിൽ പാക്കിൽ വേണമെങ്കിൽ കൊണ്ടുവരാം, എങ്ങനെയുള്ള അവൈലബിൾ ആവാം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ ഫുട്ബോളിൽ തന്നെ ടോപ്പ് മിഡാണ് നമ്മുടെ ബെല്ലിങ്കം. അതിനുള്ള ആട്രിബ്യൂട്ടൊക്കെ പുള്ളിക്കുണ്ട്. പക്ഷേ അത്രത്തോളം യൂസിങ് ആളൊന്നും പുള്ളിക്ക് വന്നില്ല. വേറെ ലിസ്റ്റില്ലാത്തൊരു ക്ലബ്ബാണ്. പുള്ളിക്ക് വേറെ ആ അപ്ഡേറ്റ് ഒന്നും കിട്ടാത്തതു കൊണ്ട് തന്നെ ഒരുപാട് യൂസ് ചെയ്യണില്ല. പക്ഷേ നെക്സ്റ്റ് കളി എന്താണ് അത്യാവശ്യം അപ്ഡേറ്റിംഗ് ആളും കിട്ടുമെന്ന് ഒരാൾ റയൽ എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബിലേക്ക് പോയതുകൊണ്ടും നമ്മുടെ ഗെയിമിൽ അപ്ഡേറ്റ് ആയി കിട്ടണോണ്ട് തന്നെ. നെക്സ്റ്റ് വരാൾ വേറെ നമ്മുടെ എൻകുങ്കു ആണ്. ആളെ നമ്മുടെ ചെൽസിയിലേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഇപ്പോൾ ആ വേൾഡ് കപ്പിൻ്റെ ടൈമിൽ പുള്ളിയുടെ ബേസ് കാർഡൊക്കെ ഉണ്ട്, ഡ്യൂസ് ചെയ്താണ്. പിന്നീട് റിമൂവ് ചെയ്ത് കളഞ്ഞാർന്ന് അല്ലാണ്ട് നമ്മുടെ ഫ്രാൻസിൻ്റെ ഒരു കാർഡൊക്കെ അവർ കൊണ്ടുവന്ന എൻകുങ്കുവിൻ്റെ. ഇപ്പോൾ ഗെയിം നോക്കാനാണെങ്കിൽ ഇപ്പോൾ ബേസ് കീർക്കും നമ്മുടെ ടോപ്പിലുള്ള നമ്മുടെ പ്ലേ മേക്കർ നോക്കാനാണെങ്കിൽ ഡിബ്രുവിനെ എല്ലാവരും പറയുള്ളൂ. അതിനൊരു കോമ്പറ്റീഷൻ ആയിട്ട് ആരുമില്ല. അപ്പോൾ ആ ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ കളിപ്പിക്കാനുള്ള എല്ലാ അട്രിബ്യൂട്ടുള്ള ഒരു പ്ലെയറാണ് എൻകുങ്കു എന്ന് പറയുന്നത്. പുള്ളിക്കിൻ്റെ അപ്ഡേറ്റും കാണാനൊന്നും ഇല്ല. ഒരു സ്പെഷ്യൽ കാർഡ് എന്തോ ഗെയിമിൽ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. അപ്പോൾ ആൾ ചെൽസിയിലേക്ക് വേണ്ട തന്നെ നോർമലായിട്ടുള്ള ബാക്കി കാർഡുകളൊക്കെ പോലെ തന്നെ നല്ലൊരു പ്ലേ മേക്കർ അല്ലെങ്കിൽ നല്ല അട്രിബ്യൂട്ട് നല്ല ഓവറോളുള്ള പ്ലെയറൊക്കെ കിട്ടുന്നത്. അറിയാം ഇപ്പം തന്നെ ആളുടെ ജസ്റ്റ് ആ ഒരു പ്ലേസ് കൗണ്ട് തന്നെ നല്ല അട്രിബ്യൂട്ട്സും ആളും കൊടുത്തിട്ടാണ് ആളെ കൊണ്ടുവന്നേക്കണത്. ഇപ്പം നെക്സ്റ്റ് പറഞ്ഞ ഒരു പ്ലെയർ നമ്മുടെ ഗ്വാഡിയോളാണ്. അത് സിറ്റി ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ടില്ല. അല്ലാണ്ട് സൈനിങ് കഴിഞ്ഞ പ്രതീക്ഷിക്കും, അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ളവരെ കിട്ടിട്ടുണ്ട് ആളെ സൈനിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അനൗൺസ്മെൻ്റ് ഉടനെ പ്രതീക്ഷിക്കുക. ഗ്വാഡിയോൾ അത്യാവശ്യം ഈ വേൾഡ് കപ്പിൻ്റെ ടൈമിലാണ് അത്യാവശ്യം നല്ല അട്രിബ്യൂട്ടിങ് ആളൊക്കെ പുള്ളിക്ക് ഉണ്ടെന്ന് അറിഞ്ഞത്. ഗെയിമിൽ തന്നെ നല്ല അട്രിബ്യൂട്ട് പുള്ളിക്ക് ഉണ്ട്. ഈ ഒരു ബേസ് കാർഡ് നോക്കാനാണ് ഇത്ര ഈ ലെവൽ അട്രിബ്യൂട്ടൊക്കെ ആൾക്ക് വന്നിട്ടുണ്ട്. ബിൽഡപ്പാണ് ബേസ് കാർഡിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ തന്നെ. ആൾ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡിലീറ്റ് വേണ്ടേക്ക് പറഞ്ഞ പോലെ ഈ ഫുട്ബോൾ 24 ടോപ്പ് ബിൽഡപ്പിലെ മോണി ഗാഡിയോളും പറയും. കാരണം ആ രീതിക്കുള്ള ഒരു അട്രിബ്യൂട്ട്സും പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. ആ പുള്ളിയുടെ ഈ ഫീച്ചർ കാർഡും ഹൈലൈറ്റ് കാർഡും പ്ലെയർ ഓഫ് ദിക്കൊക്കെ വേണമെങ്കിൽ വരെ അപ്ഡേറ്റ് കിട്ടും ആ ഒരു പ്ലെയറിന്. ഇപ്പോൾ അപ്ഡേറ്റിംഗ് ആളൊന്നും ഇല്ല. പിന്നെ ബിഗ് ടൈമൊക്കെ റെഡ്യൂസ് ചെയ്തായിരുന്നു ബി കണ്ടീഷനൊക്കെ വെച്ചിട്ട്. അതാണ് വേറെ ഒരു അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഗാഡിയോളൊക്കെ വന്നു കഴിഞ്ഞാൽ ടോപ്പ് സീബിയായിട്ട് മാറും നമ്മുടെ ഈ ഫുട്ബോൾ സിറ്റിയിലേക്ക് പുള്ളി വരികയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോളിൽ ബിഗ് ടൈമും എപ്പിക്കൊക്കെ കിട്ടാൻ നല്ല പാടുള്ളതുകൊണ്ട് തന്നെ മിക്കവരും യൂസ് ചെയ്യണത് ഇങ്ങനത്തെ നമ്മുടെ ബേസ് കാർഡും അവരുടെ ഹൈലൈറ്റും പ്ലെയർ ഓഫ് ദിക്കൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു പ്ലേയേഴ്സ് ഇങ്ങനെ മാറുന്നതുകൊണ്ട് നല്ലൊരു ഇമ്പാക്റ്റ് നമ്മുടെ സ്കോറിലും എന്തായാലും വരും. നമ്മൾ +21 യൂസ് ചെയ്ത ടോപ്പ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ ഈ ഫുട്ബോൾ ഇപ്പോൾ റുഡിഗറ പോലത്തെ കുറേ പ്ലേയേഴ്സൊക്കെ ഉണ്ടാകും. ഈ ഒരു കൊല്ലം പൊങ്ങിയതാണ്. ഈ ഒരു കൊല്ലം നമ്മൾ ആ പ്ലെയേഴ്സിനെ മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇയറിലും പുതിയ പുതിയ പ്ലേയേഴ്സ് വരും. ഒരു ആട്രിബ്യൂട്ടിലും പ്ലേയിംഗ് സ്റ്റൈലും ക്ലബ്ബിലൊക്കെ മാറ്റം വന്നതുപോലെ പുതിയ പ്ലേയേഴ്സൊക്കെ വരും. അപ്പോൾ ഇതിലൊക്കെ തിളങ്ങാൻ നല്ലൊരു ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഇയറിനകത്ത്. പിന്നെ പറഞ്ഞ കുറച്ച് പ്ലേയേഴ്സ് നമ്മുടെ ഗുറേറോണാണ്, പോർച്ചുഗലിൻ്റെ ആ ഒരു പ്ലെയറാണ്. കേരള എല്ലംഫൊക്കെ പൊസിഷനായിരിക്കും ആ പ്ലെയർ വരാൻ പോകണേ. അതല്ലാണ്ട് ലൈമർ, തുറാം, അന്ന് കുറച്ച് പ്ലേയേഴ്സൊക്കെ ബുണ്ടസ്ലീഗെന്ന് വേറെ ക്ലബ്ബുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ നല്ലൊരു ലൈബ്രറ്റി നല്ലൊരു കാടുങ്ങളൊക്കെ അവരെയൊക്കെ പ്രതീക്ഷിക്കുക. അതാണ് മെയിനായിട്ട് ടോപ്പ് എടുത്ത് പറയേണ്ടത്. ഇവരൊക്കെയാണ് മെയിനായിട്ട് എടുത്തു വരേണ്ട പ്ലേയേഴ്സ്. അവരിപ്പോൾ സൈറ്റിൽ ടൈം വെച്ചിട്ട് നമ്മുടെ ഇപ്പോൾ അവരുടെ വേറെ വെർഷൻസൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ലോഗും അല്ലെങ്കിൽ ടീമും കാണാനൊക്കെ അപ്ഡേറ്റ് ആവുന്ന ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും വരാം. ഇപ്പോൾ ഇടയ്ക്ക് അവർ അപ്ഡേറ്റ് കൊണ്ടുമ്പോൾ മെയിൻ അപ്ഡേറ്റ് തന്നെ എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരാറില്ല. അത് ഞാൻ അടുത്തൊരു ഡാറ്റ പാക്കിലായിരിക്കും ഒരു അപ്ഡേറ്റ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ള പ്ലേസിൽ അങ്ങനെ റിഫ്ലക്ഷനും വരാറില്ല. പുതിയ ക്ലബ്ബിലെ പ്ലെയർ വേണമെങ്കിൽ വീണ്ടും സൈൻ ചെയ്ത് എടുക്കേണ്ടിയൊക്കെ വരും. കാരണം ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഞാൻ അതല്ലാണ്ട് കുറേ പ്ലേയേഴ്സ് വേറെ ക്ലബ്ബുകളിലേക്ക് പോയിട്ടുണ്ട്. കുറേ ചോദിക്കുന്നതൊക്കെ റിമൂവ് ആയി പോകുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മെസ്സി ഇപ്പോൾ മയാമി എന്ന് പറഞ്ഞ ക്ലബ്ബിലേക്ക് പോയി, റൊണാൾഡോ മറ്റേ ക്ലബ്ബിലേക്ക് പോയിട്ട്, ഇപ്പോൾ സൗദി ലീഗിലേക്ക് പോയിട്ട് പ്ലെയർ റിമൂവ് ചെയ്ത് കളഞ്ഞൊന്നുമില്ല. അതുപോലെ ഒരുപാട് പ്ലേയേഴ്സ് സൗദി ലീഗിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതിൽ മെയിൻ പ്ലേയേഴ്സൊക്കെ പറയാനാണെങ്കിൽ നമ്മുടെ ഫെർമിനോ, മെൻഡി, നെവസ്, പിന്നെ നമ്മുടെ ബ്രോസോവിച്ച്, അതല്ലാണ്ട്
ബെൻസിമ, പിന്നെ നമ്മുടെ കാൻഡെ, കുലിബാലി, എസ് എം സാഹിജ്, അങ്ങനത്തെ ഒരുപാട് പ്ലെയേഴ്സ് യൂറോപ്പിൽ നിന്ന് ആ ഒരു സൗദിയിലേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ മെസ്സി പോയ ലീഗൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ലൈസൻസും അല്ലെങ്കിൽ നമ്മുടെ ക്ലബിന് അക്കാഡമി ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലും ഉണ്ടാവും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവും, ബോളർമാരുമായി പോകാനൊന്നും പോകണമൊന്നുമില്ല. പിന്നെ പറയേണ്ട നമ്മുടെ സൗദി ലീഗാണ്. ആ ഒരു ലീഗിൽ നമ്മുടെ ഗെയിമിനകത്ത് ലൈസൻസ് ഒന്നുമില്ല. റൊണാൾഡോ ആയി കഴിഞ്ഞാൽ കാണാം, ഫ്രീ ഏജൻ്റ് ആയിട്ട് കിടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിലെ സ്കൂളുള്ളതുകൊണ്ടാണ് റൊണാൾഡോ നമ്മുടെ ഗെയിമിനകത്ത് അവൈലബിൾ ആയി കിടക്കണേ. കുറേ പേര് റൊണാൾഡോ സ്പെഷ്യൽ കാർഡ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൊണ്ടുവന്നെങ്കിൽ തോന്നുന്നില്ല, കാരണം മെസ്സിയുടെ ഇങ്ങനെ കൊണ്ടുവരുന്നത് മെസ്സിയുടെ അംബാസഡർ ആയതുകൊണ്ടാണ് മെസ്സിയുടെ കാർഡ് കൊണ്ടുവരുന്നത്. മെസ്സി മാത്രമല്ല, വേറെ അംബാസഡേഴ്സിനെ കടക്കി കൊണ്ടുവരാറുണ്ട്. റൊണാൾഡോ അംബാസഡർ അല്ലാത്തതുകൊണ്ടാണ് സ്പെഷ്യൽ കാർഡൊന്നും അങ്ങനെ കൊണ്ടുവരാം. അതായാലും ഇനി വലിയ മാറ്റം വരും എന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ നാഷണൽ ടീമിനെ ബേസ് ചെയ്തായിരിക്കും ആ ഒരു ക്ലബ്ബിലെ പ്ലെയേഴ്സൊക്കെ നമ്മുടെ ഗെയിമിൽ ഇനി അവൈലബിൾ ആകാൻ പോകണേ. അവർ നാഷണൽ ടീമിൻ്റെ സ്കോഡിനകത്ത് ഉണ്ടെങ്കിൽ അവരെന്തായാലും നമ്മുടെ ഗെയിമിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതല്ലാണ്ട് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ AFC ചാമ്പ്യൻസ് ലീഗാണ്. ആ ഒരു ലീഗിന് നല്ല ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിനകത്ത് ഉണ്ട്. അപ്പോൾ അതിലെ ക്ലബ്ബുകൾ, സൗദി ലീഗിലെ ക്ലബ്ബുകളൊക്കെ അതിനകത്ത് വരാറുണ്ട്. അപ്പോൾ ആ ക്ലബ്ബുകളുണ്ടെങ്കിൽ അവർ നാഷണൽ ടീമിലില്ലെങ്കിൽ പോലും അവരൊക്കെ നമ്മുടെ ഗെയിമിനകത്ത് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ഫെർമീനോ, മെൻഡി, അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ അൽഹലി എന്ന് പറഞ്ഞൊരു ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു ക്ലബ്ബിൽ നിലവിൽ റാങ്ക് നോക്കുമ്പോൾ അത് 15th എന്നാണ് കിടക്കണത്. അപ്പോൾ അവർക്കൊന്നും FC ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാളിഫിക്കേഷൻ കിട്ടാൻ സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫെർമീനോ ഇപ്പോൾ ബ്രസീലിൻ്റെ സ്കൂളിലില്ലെങ്കിൽ വേണമെങ്കിൽ റിമൂവ് ആയി പോകും. കാരണം ക്ലബിനും ലീഗിന് ലൈസൻസ് ഇല്ല, പുള്ളിക്ക് നാഷണൽ ടീമിലില്ലെങ്കിൽ പുള്ളിയുടെ റിമൂവ് ആയി പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം വേറെ വേറെ ലൈസൻസ് ഇല്ലാത്ത ലീഗിലേക്ക് പോയ പ്ലെയേഴ്സിലുണ്ടാവും. അപ്പോൾ അതനുസരിച്ചാണ് അപ്ഡേറ്റിംഗ് ആളൊക്കെ വരുള്ളൂ. അതൊക്കെ ഓഫീഷ്യലായിട്ട് നമുക്ക് കറക്റ്റ് ലിസ്റ്റിംഗ് ആളുടെ കൺഫർമേഷൻ കിട്ടാനായിട്ട് അവർ ആ സൈറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഏത് പ്ലെയർ ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ ഒരു ഇതുവരെയും ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പ് അപ്ഡേറ്റ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കൊരു ഓഫീഷ്യൽ ഇൻഫർമേഷൻ കിട്ടാത്തത്. അപ്പോൾ ഈ പ്ലെയേഴ്സൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് ഗെയിമിൽ അവർക്ക് എക്സ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ നാഷണൽ ടീമിൻ്റെ ആ ഒരു സ്കൂളുണ്ടെങ്കിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇപ്പോൾ റൊണാൾഡോ നിൽക്കണം, അതുകൊണ്ട് തന്നെ പോകാൻ സാധ്യതകളൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് വേണമെങ്കിൽ നിൽക്കാം. അതിലും കൂടി ഇല്ലെങ്കിൽ അവർ ഗെയിമിൽ നിന്ന് റിമൂവ് ആക്കി കളയേണ്ട ലൈസൻസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പ്ലെയേഴ്സ് റിമൂവ് ആവുന്നതിനെ പറ്റി. പിന്നെ നമുക്ക് പുതിയതായിട്ട് അല്ലെങ്കിൽ സീനായിട്ട് കളിക്കാൻ പോകുന്ന പ്ലെയേഴ്സിനെ പറ്റിയൊക്കെ പറയാനുള്ളൂ. എനിക്ക് നിങ്ങളുടെ ഓപ്പൻസിങ്ങളൊക്കെ പറയാം. ഇനി നെക്സ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൺഡേ വരാൻ പോകുന്ന പാക്കാണ്. നമ്മുടെ ഫ്രാൻസിൻ്റെ പാക്കായിരിക്കും മൺഡേ നമുക്ക് ഫീച്ചർ കാർഡായിട്ട് വരാൻ പോകണേ. അവർ നാഷണൽ ടീമിൻ്റെ പാക്കായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നാഷണൽ ടീമിൻ്റെ തന്നെ നമ്മുടെ ബിഗ് ടീം അല്ലെങ്കിൽ നെതർലാൻഡ്സിൻ്റെ പാക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ വ്യാഴാഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ അവർ കൊണ്ടുവന്നോളന്ന് ഇപ്പോൾ എല്ലാ ലീഗ് കഴിഞ്ഞ് നമ്മുടെ ഇറ്റാലിയും ഇംഗ്ലീഷ് ലീഗ് അതെല്ലാ ലീഗും കൊണ്ടുവന്ന് അതൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ടീമിൻ്റെ പ്ലെയേഴ്സാണ് മണ്ണിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജിറോഡ് ഉണ്ട്, എംബാപ്പി ഉണ്ട്, പിന്നെ അതല്ലാണ്ട് കോലോ മോയിൻ എന്ന് പറഞ്ഞ ആ ഒരു പ്ലെയറാണ്. ബീസ് കളിപ്പിക്കുന്ന നല്ല പെർഫോമൻസാണ് ആ ഒരു പ്ലെയർ തന്നെ. പിന്നെ ഉപ്പമെക്കാനോ, നമ്മുടെ ചുവയമാനി, കൊണാട്ടെ, അതല്ലാണ്ട് പിന്നെ ലൂക്കാസ് ഹെർണാണ്ടസ്, പവാർഡ്, അങ്ങനത്തെ അത്യാവശ്യം ഫ്രണ്ട്സിനെ അറിയാം. മനസ്സിലും മിക്ക പ്ലേസ് നല്ല ക്വാളിറ്റി പ്ലേസാണ്. അപ്പോൾ ആ പ്ലേസൊക്കെ അടങ്ങിയേക്കണ ഒരു പാക്കാണ് വന്നേക്കണേ. എനിക്ക് ഇതിൻ്റെ നല്ല വർഷൻസൊക്കെ വേണമെങ്കിൽ സൈൻ ചെയ്യാമെന്നു ലെവലും ഞങ്ങൾ വന്നാലാണ് ഏത് പ്ലേസാണ് ടോപ്പ് ആയിട്ട് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു പാക്കായിരിക്കും മൺഡേ നമുക്ക് ഫീച്ചേർഡ് കറക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അവരോട് സൈറ്റിങ് ആളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഞങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓപ്പൻസൊക്കെ പറയുന്നില്ല ഒട്ടും ഞങ്ങളൊക്കെ ചോദിക്കുക. അടുത്തിടെ കാണാം. ഓക്കെ.